അഞ്ചാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നാൻഹാരിയൻ ടീം സിനിമയാണ് കാണിക്കുന്നത്. കോപ്പ്, ഇനി നമ്മൾ സ്വർഗത്തിൽ പോവില്ല, ജീവിച്ചിരിക്കുന്നവർക്ക് ഇത് തന്നെയല്ലേടാ സ്വർഗം, അതും പറഞ്ഞ് അവൾ ആ സോംബിയുടെ മണ്ടക്കിട്ട് കുത്തിക്കേറ്റുന്നു. അങ്ങനെ നാൻഹാരി ഓരോ ക്ലാസ്സിലുമായിട്ട് കയറി തന്റെ അനിയനോട് ഉണ്ടോന്ന് നോക്കുകയാണ്. പക്ഷേ എല്ലായിടത്തും സോംബികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം ഇവിടെ എല്ലാവരും തങ്ങളെ റെസ്ക്യൂ ചെയ്യാൻ വരുന്നതും കാത്തിരിക്കുകയാണ്. റെസ്ക്യൂ ടീംസ് ഒരുപാട് അതുവഴി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരെണ്ണം പോലും സ്കൂളിലേക്ക് വരുന്നില്ല. ഇന്നലെ മുതൽ എല്ലായിടത്തും അവർ പറക്കുന്നുണ്ട്. നമ്മളെ രക്ഷിക്കുമായിരുന്നെങ്കിൽ അവർക്ക് എപ്പോഴേ ആകായിരുന്നു. അത് കേട്ടതും അവിടെയുള്ള എല്ലാവരും ആകെ നിരാശയിലാകുന്നു. അങ്ങനെ നമ്മുടെ ഓഞ്ചോയുടെ അച്ഛനെയും ടീംസിനെയും റെസ്ക്യൂക്കാരെ വന്ന് രക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. ഹെലികോപ്റ്ററിലിരുന്ന് താഴേക്ക് നോക്കുമ്പോൾ അവർ കാണുന്ന കാഴ്ച ദേ ഇതായിരുന്നു. ഹ്യോസാൻ എന്ന സിറ്റി ഇപ്പോൾ ശരിക്കും ഒരു സോംബി നഗരമായി മാറിയിരിക്കുന്നു. ഗവൺമെന്റിനെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങളാകെ കൈവിട്ടു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹോസിയാൻ സിറ്റി മുഴുവനും പട്ടാള ഭരണം ഏർപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ മുഴുവനും പട്ടാളത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഈ സോംബികളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട കുറെ അഭയാർത്ഥികൾ ഉണ്ടല്ലോ, അവരെയൊന്നും മറ്റുള്ള സിറ്റികളിലേക്ക് അവിടെയുള്ള ആൾക്കാർ കടത്തിവിടുന്നില്ല. ഹോസിയാനിലെ ജനങ്ങൾ മുഴുവനും പാപികളായതുകൊണ്ട് ദൈവം അവർക്ക് കൊടുത്ത ശിക്ഷയാണെന്നാണ് എല്ലാവരും പറയുന്നത്. മാത്രമല്ല ഇവരെല്ലാം മോക്ഷം ലഭിച്ച ദൈവത്തിന്റെ പുത്രന്മാരാണ് പോലും. അടുത്ത ഷൂട്ടിൽ ഒരു ട്രെയിനാണ് കാണിക്കുന്നത്. അതിനകത്തും ഇപ്പോൾ സോംബി വൈറസ് പടർന്നു പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ കാഴ്ച കണ്ടതും എല്ലാവരും അവിടുന്ന് ജീവനം കൊണ്ടോടി രക്ഷപ്പെടുന്നു. പക്ഷേ ഇവന്മാർ യഥാർത്ഥ സോംബികളല്ലായിരുന്നു കേട്ടോ. ഇത് ഷഡേന്ന് തന്നെ മില്യൺസ് വ്യൂ അടിക്കും. യൂട്യൂബിൽ റീച്ച് കൂട്ടാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ കുറെ എണ്ണം ഒരു സൈഡില്. അതേസമയം ചോങ്സോ ഇല്ലാതെ ഇവിടെ സിയുഹോക്ക് മാത്രം തിരികെ വരുന്നു. ചോങ്സോയുടെ അവനെ കാണാത്തത് കൊണ്ട് തന്നെ അവൾ ആകെ ടെൻഷൻ അടിക്കുന്നു. ടീച്ചേഴ്സ് റൂമിൽ വെച്ച് ഞങ്ങൾ രണ്ടു വഴിക്കായി, അവരൊന്നും പറ്റില്ല. ചോങ്സോ നേരെ ഓടിച്ചെന്ന് കയറുന്നത് ഒരു ലൈബ്രറിയിലേക്കായിരുന്നു. പക്ഷേ അവിടെയും നിറയെ സോംബികൾ. പക്ഷേ അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ ലൈബ്രറിയിലേക്കാണ് ചെന്ന് കയറുന്നത്. നിനക്ക് കടിയേറ്റായിരുന്നോ? ഇല്ല, കടിയേറ്റില്ല. എന്നാൽ അവനാണെങ്കിൽ ചോങ്സോനെ പിടിച്ച് താഴേക്ക് ഒരു ഒറ്റത്തള്ള്, തൊട്ടുപിറകിൽ കൂടി ഗിന്ന വന്ന് അവനെയും പിടിച്ചൊരു ഒറ്റത്തള്ള്. മതിയാക്കടാ, നീ ആ ഫോണിങ് എട്, നീ ഒരു കൊലയാളിയാ, അത് ഞാനൊരു തോൽവിയല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. രണ്ടും കൂടി അതിന്റെ മണ്ടേ കിടന്ന് പോരിഞ്ഞാടി. ഒന്നെങ്കിൽ ഗിന്നാമിന്റെ കൈകൊണ്ട്, അല്ലെങ്കിൽ സോംബിയുടെ കൈകൊണ്ട്. ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ചോങ്സ ഇപ്പോ. നിനക്ക് ജീവിക്കണോ എങ്കിൽ എന്നോട് അപേക്ഷിക്ക്, പോയി ചാവട നാറി. അത് കേട്ടതും ഗിന്ന ചോങ്സിന്റെ മുഖത്തിട്ടൊരു ഒറ്റയടി. ശേഷം അവന്റെ പോക്കറ്റിൽ നിന്നും ആ ഫോൺ അവൻ എടുക്കുന്നു. പക്ഷേ നമ്മുടെ ചോങ്സ് വിട്ടുകൊടുക്കുവോ? അവൻ വീണ്ടും ഗിന്നാമിന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിയെടുക്കുന്നു. ആ ദേഷ്യത്തിന് അവൻ നമ്മുടെ ചോങ്സുവിന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുകയാണ്. വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അതേ ഫോൺ വെച്ച് അവൻ ഗിന്നാമിന്റെ കണ്ണിനിട്ടൊരു ഒറ്റയടി. അതോടെ അവന്റെ കണ്ണടിച്ചുപോയി. ശേഷം അവനെ തള്ളി താഴേക്ക് ഇടുന്നു. പിന്നീടുള്ള അവസ്ഥ പറയണ്ടല്ലോ. സോംബികളെല്ലാം കൂടി അവന്റെ മേത്ത് കയറി മേയുകയാണ്. എങ്കിലും അവന് ചോങ്സോയോടുള്ള വൈരാഗ്യം തീർന്നില്ല. നിന്നെ ഞാൻ കൊല്ലുമട നാറി. അങ്ങനെ ഗിന്നാമിനെ കൊന്ന ശേഷം സോംബികളെല്ലാം കൂടി ചോങ്സോയുടെ നേർക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ആ ബുക്ക് ഷെൽഫുകളുടെ മേളിലൂടെ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. പക്ഷേ അപ്പോഴേക്കും അതെല്ലാം കൂടി മറിഞ്ഞ് നേരെ ചോങ്സോയുടെ മുകളിലേക്കാണ് വന്ന് വീഴുന്നത്. അതുകൊണ്ട് തന്നെ സോംബികൾക്ക് അവനെ കാണാനും സാധിച്ചില്ല. അങ്ങനെ ഒരു വിധത്തിൽ അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പതേ വീണ്ടും സോംബികൾ. അവനെ കണ്ടതും എല്ലാം കൂടി പാഞ്ഞ് അവന്റെ അടുത്തേക്ക് വരികയാണ്. അത് കണ്ടതും അവൻ ഓടി അവിടെ ഉണ്ടായിരുന്ന ഒരു എമർജൻസി എക്സിറ്റ് പോലുള്ള സ്ഥലത്തേക്ക് കയറുന്നു. പക്ഷേ അപ്പോഴേക്കും ഒരു സോംബി അവന്റെ കാലിൽ കയറി പിടിച്ചിരുന്നു. അത് നമ്മുടെ ജാൻഹാരിയും ടീംസുമായിരുന്നു. മിക്കവാറും നിന്റെ അനിയനെ കണ്ടെത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചാവും. എങ്കിലും അവൾ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവർ ഓരോ ക്ലാസ്സിലും കയറി അവനെ അന്വേഷിച്ച് നടക്കുകയാണ്. ആ സമയത്താണ് അവിടെ ഒരു കമ്പ്യൂട്ടർ അവർ കാണുന്നത്. നമുക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ സഹായം ചോദിച്ച് പോസ്റ്റ് ഇടാം. അതേസമയം നമ്മുടെ ചോക്സോ അവിടെ ഉണ്ടായിരുന്ന പൈപ്പുകൾ പിടിച്ച് മുകളിലേക്ക് കയറുകയാണ്. നാൻഹാരിയും ടീംസ് വന്നതോ അമ്പെയ്തതോ ഒന്നും അവൻ കണ്ടില്ല. അതേസമയം ഇവിടെ ആർമി ക്യാപ്റ്റൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ ഈ ഹോസിയാൻ സിറ്റി മുഴുവനും പട്ടാള ഭരണത്തിലാണ്. ഈ നഗരത്തിലെ മഹാമാരിയെ പറ്റിയുള്ള വ്യാജ
വാർത്തകൾ അനിയന്ത്രിതമായി പ്രചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പട്ടാളം സ്ഥിരീകരിക്കാത്ത എല്ലാ വ്യാജ വാർത്തകളും ബ്ലോക്ക് ചെയ്യും. കൂടാതെ ഈ നിമിഷം മുതൽ മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, ലാൻഡ് ലൈൻ തുടങ്ങിയ എല്ലാ വാർത്താവിനിമയ സംവിധാനങ്ങളും കട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ചോങ് സോക്കി ആ ഫോൺ കൊണ്ടൊരു പ്രയോജനമില്ലല്ലോ. ചേട്ടാ, ഇതെന്താ വർക്കാവാത്ത? ദേ ആ ഫോണിൽ ഒന്ന് വിളിച്ചു നോക്കേ. ഇതെല്ലാം കട്ട് ചെയ്ത കാര്യമൊന്നും ഇവരറിയുന്നില്ലല്ലോ. അതേസമയം ഇവിടെ ചോങ് സോയെ കാണാതെ എല്ലാവരും ആകെ സങ്കടത്തിലാണ്. പ്രത്യേകിച്ച് ഓൻജോ, അവനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അവന്റെ വേഗത നിനക്കറിയാലോ. കുട്ടിക്കാലം മുതലേ ഞാൻ പറഞ്ഞതുപോലൊന്നും അവൻ ചെയ്തിട്ടില്ല. അവനിപ്പോൾ എവിടെയായിരിക്കും? ആ സമയത്തും ഒരുപാട് ഹെലികോപ്റ്ററുകൾ അതുവഴി പറന്നു പോകുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് ഓൻജോയ്ക്ക് ഒരു ഐഡിയ. നീ സയൻസ് ക്ലബിൽ ഒരു ഡ്രോൺ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലായിരുന്നു? അത് വെച്ച് ചോങ് സോനെ അന്വേഷിക്കാനാണോ? പക്ഷേ അത് സയൻസ് ലാബിൽ ഇരിക്കുമല്ലേ. എങ്ങനെ പോകും? ദേ അതുവഴി പോകാം. ആ ഡ്രോണിന്റെ മുഴുവൻ പണിയും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് പാർട്സും കൂടി എടുക്കേണ്ടി വരും. അപ്പൊ പിന്നെ ഞാൻ പോയല്ലേ പറ്റൂ. അടുത്ത ഷൂട്ടിൽ ആ പോലീസുകാരനെയും പിന്നെ കൂടെയുള്ള സഹായിയുമാണ് കാണിക്കുന്നത്. പ്രൊഫസർ പറഞ്ഞതുപോലെ തന്നെ സ്കൂളിലേക്ക് ചെന്ന് ലാപ്ടോപ്പ് എടുക്കാനുള്ള പോക്കാണ്. പക്ഷേ എവിടെ നോക്കിയാലും സോംബികളല്ലേ. എങ്കിലും പോയല്ലേ പറ്റൂ. രണ്ടു പേരും കൂടി നേരെ ഒരു റെസ്റ്റോറന്റിലേക്ക് ചെന്ന് രക്ഷപ്പെടുന്നു. നേരത്തെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച പെണ്ണില്ലേ, അവളുണ്ടായിരുന്ന അതേ റെസ്റ്റോറന്റ്. ആ ഗ്ലാസ് അങ്ങാണം പൊട്ടിയാൽ അതോടെ കാര്യം തീർന്നു. ഡാ പേടിക്കണ്ട, അവളെ കെട്ടിയിട്ടിരിക്കുക, നീങ്ങുവാ. ഇവളെ ആരാ കെട്ടിയിട്ടിരിക്കുന്നേ? ആ സമയത്താണ് അവിടെ മറ്റെന്തോ ഒരു ശബ്ദം അവർ കേൾക്കുന്നത്. അത് ആ കുഞ്ഞായിരുന്നു കേട്ടോ. അത് കണ്ട് ആ പോലീസുകാരൻ കുഞ്ഞിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ആ കൊച്ചു സോംബിയാണോ? അല്ല, ജീവനുണ്ട്. അത് ഇവളുടെ കുഞ്ഞാന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. ആ ഫ്രിഡ്ജിൽ പാല് വല്ലതും ഉണ്ടോ എന്ന് നോക്ക്. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് കിട്ടിയ പാൽ അവൻ ആ കുഞ്ഞിന് കൊടുക്കുന്നു. ഈ കുഞ്ഞിനെ നമ്മുടെ കൂടെ കൊണ്ടുപോകുന്നത് പാടാണ്. നിങ്ങൾ കൂടെ കൊണ്ടുപോകാൻ പോകുവാണോ? അവന് ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. അതേസമയം ഇവിടെ രണ്ടുപേരും കൂടി സയൻസ് ലാബിൽ എത്തി ഡ്രോൺ എടുക്കുന്നു. നമ്മളൊഴിച്ച് ബാക്കി എല്ലാവരും സോംബികളായി മാറിയാലോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോ നിനക്ക് അതിജീവിക്കാൻ പറ്റുമോ? അറിയില്ല. പക്ഷേ എനിക്ക് സോംബി ആവണ്ട. അവർക്കാരെയും തിരിച്ചറിയാനാവില്ല. അപ്പോ എനിക്ക് നിന്നെയും തിരിച്ചറിയാൻ കഴിയില്ല. ആ ഡയലോഗ് നാംറാമിനെ ഇഷ്ടപ്പെടുന്നു. അഥവാ എനിക്ക് കടിയേറ്റാൽ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. വേണ്ട, കടിയേൽക്കരുത്. അതിനെപ്പറ്റി ചിന്തിക്കുകയും വേണ്ട. അടുത്ത ഷൂട്ടിൽ നമ്മുടെ ചോങ് സോനെയാണ് കാണിക്കുന്നത്. അവൻ ആ പൈപ്പ് വഴി മുകളിലേക്ക് എത്തിയപ്പോഴോ അവിടെ ഉണ്ടായിരുന്ന ഡോർ തുറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ താഴെ കൂടെ മാത്രമേ പോകാൻ സാധിക്കൂ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടല്ലേ മതിയാകൂ. ആ സമയത്താണ് തന്റെ അമ്മയുടെയും ഓൻജോയിന്റെയും പിന്നെ മരിച്ചുപോയി തന്റെ കൂട്ടുകാരന്റെയും എല്ലാം ഓർമ്മ അവന്റെ മനസ്സിലേക്ക് കയറി വരുന്നത്. ജസ്റ്റ് മിസ്സിനാണ് അവർ രക്ഷപ്പെടുന്നത്. എന്തായാലും ആ മുറിയിലെങ്ങും ആരുമില്ലായിരുന്നു. അതേസമയം ഇവിടെ ചോങ് സോനെ കണ്ടെത്താനായിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് ഡ്രോൺ പറത്തുകയാണ്. അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് അവരാകെ അമ്പരപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ട്രെയിനിങ് സെന്ററിൽ ഒരു എമർജൻസി ഫോൺ ഉണ്ട്. അത് 911 ഓട്ടോമാറ്റിക് ആയിട്ട് കണക്ട് ആവും. അത് കണക്ട് ആയില്ലല്ലോ, നെറ്റ്വർക്ക് ഒന്നും വർക്കാവുന്നില്ല. അത് സാരമില്ല, അവിടെ ഒരുപാട് അമ്പിരിപ്പുണ്ട്. എന്റെ കയ്യിൽ ഇനി ആകെ 20 സ്കൂളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതുപോരാ. അങ്ങനെ അവരെല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതിനെന്തൊരു പൊക്കവാ, ഒന്ന് ചാടുന്നുണ്ടോ? ഞാൻ ചാടാൻ പോവുക. അത് കേട്ടതും അവൾ ആ പെണ്ണിനെ പിടിച്ചൊരു ഒറ്റ തള്ള്. ശേഷം തൊട്ട് പിറകെ അവൾ ചാടുന്നു. അവരാ ചാടി ആ സമയത്തായിരുന്നു ആ ഡ്രോണും അങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവരാരും ഈ ടീമിനെ കണ്ടത് പോലുമില്ല. അന്നേരമാണ് അവിടെ ഉണ്ടായിരുന്ന സോംബിയുടെ ദേഹത്ത് അമ്പ് തറഞ്ഞിരിക്കുന്നത് അവൻ കാണുന്നത്. എന്താടാ ചേച്ചി, ഇന്ന് ചേച്ചിക്കൊരു മത്സരം ഉണ്ടായിരുന്നു. ഇവന്റെ ചേച്ചിയായിരുന്നു നാൻഹാരി. ഇവന്റെ എവിടെ പോയി കിടക്കുക? ആ ഡ്രോൺ വഴി അവർ കാണുന്ന കാഴ്ചകളൊന്നും അവർക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പോയി പോയി അവസാനം അവർ ചോങ് സോനെ കാണുന്നു. ദേ ചോങ് സോ, ഡാ ചോങ് സോ. അവനെ കേൾക്കാൻ പറ്റില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ട്, അവൻ ഒന്നും പറ്റിയിട്ടില്ല. ആ സന്തോഷത്തിൽ ഇവിടെ രണ്ടെണ്ണം കൂടി കെട്ടിപ്പിടിക്കുന്നു. ഇതൊന്നും നാംറാമിന് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. അത് നമ്മുടെ സ്യൂഹോക്കിന് മനസ്സിലാകുന്നുണ്ട്. ചോങ് സോനെ കണ്ടുപിടിച്ച് ശ്രദ്ധിക്കും, നമുക്ക് വേറെ സ്ഥലം വല്ലതും കൂടി നോക്കിയാലോ. അങ്ങനെ അവർ പുറത്തേക്ക് ഡ്രോൺ പറത്തുന്നു.
പുറത്തുള്ള ആ കാഴ്ച ശരിക്കും അവരെ പേടിപ്പെടുത്തുന്നതായിരുന്നു. സോംബികളല്ലാതെ ഒരൊറ്റ മനുഷ്യന്മാർ പോലും അവിടെ എങ്ങുമില്ല. ആ സമയത്താണ് ഈ പെണ്ണര് കാര്യം ശ്രദ്ധിക്കുന്നത്. ഒന്ന് നിർത്തേ, എന്താ അത്? അതെന്റെ അച്ഛന്റെ വണ്ടിയാ. ഏത്? വെള്ളയോ കറുപ്പോ? ആ ട്രക്ക് അതെന്റെ അച്ഛന്റെയാ. എങ്കിൽ ശരി, നമുക്കത് നോക്കാം. അങ്ങനെ അവൻ ആ ട്രോണ വണ്ടിയുടെ അടുത്തേക്ക് പറത്തുന്നു. പറഞ്ഞതുപോലെ തന്നെ അത് അവളുടെ അച്ഛന്റെ വണ്ടിയായിരുന്നു. മാത്രമല്ല അതിനകത്ത് സോംബികളായി മാറിയ അവളുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ആ കാഴ്ച കണ്ടതും അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ പൊട്ടിക്കരയുകയാണ്. എല്ലാവർക്കും അത് കണ്ടാകെ സങ്കടമാകുന്നുണ്ട്. അതേസമയം ഇവിടെ റെസ്ക്യൂ ചെയ്ത ഓഞ്ചോയുടെ അച്ഛനെയും ജെയിംസിനെയും നേരെ ഒരു ഒഴിഞ്ഞ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവരെ പോലെ തന്നെ റെസ്ക്യൂ ചെയ്യപ്പെട്ട ഒരുപാട് ആൾക്കാർ അവിടെയുമുണ്ട്. നിങ്ങളുടെ സഹായത്തിന് ഒരുപാട് നന്ദിയുണ്ട്. കൺട്രോൾ റൂം അവിടെ? പട്ടാള നിയമപ്രകാരം പരിശോധന കഴിയുന്നതുവരെ നിങ്ങൾ ക്വാറന്റീനിലായിരിക്കും. കൺട്രോൾ റൂം അവിടാന്ന്. നിങ്ങളെ ആദ്യം പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഞാൻ അതിന് സമ്മതിക്കില്ല. കേട്ടിട്ട് ഞാൻ ആവശ്യപ്പെടുന്നത് പോലെയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അങ്ങനെ അവരെ എല്ലാവരെയും കൂടി ഒരു റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ഇതെന്താ ഇവിടെ? പരിശോധനയ്ക്കായിട്ട് കുറെ പേര് കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾക്കത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഇവിടെയാണോ ഞങ്ങൾ കൊണ്ടുവരുന്നത്? ബാക്കിയുള്ളവരെല്ലാം തറയില് പാവിരിച്ചാ കിടക്കുന്നത്. അസംബ്ലി അംഗമായതുകൊണ്ട് മാത്രമാണ് ഇത്രയും സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിയത്. പരിശോധനയ്ക്കായിട്ട് 12 മുതൽ 72 മണിക്കൂർ വരെ കാത്തിരിക്കണം. എന്റെ മകൾ സ്കൂളിലാ. ഇനിയും വൈകിയ ലാഭത്താണ്. ഞങ്ങൾ കഴിവിന്റെ പരമാവധി ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞ് അയാൾ അവിടുന്ന് പോകുന്നു. അടുത്ത ഷൂട്ടിൽ സോംബികളെല്ലാം കൂടി കഴിച്ചു കുറഞ്ഞ ഗിന്യാമിനെയാണ് കാണിക്കുന്നത്. ദേ ആള് പൊട്ടുപോലെ എണീറ്റ് വരുന്നു. ഞാൻ ചത്തില്ലേ? ശബ്ദം കേട്ടതും ഒരു സോംബി അങ്ങോട്ടേക്ക് പിന്നെയും ഓടി വരുന്നു. പക്ഷേ അതവനെ ഒന്നും ചെയ്തില്ല. എല്ലാം കൂടി വന്ന് അവനെ മണപ്പിച്ചു നോക്കുക മാത്രമാണ് ചെയ്തത്. മനുഷ്യന്റെ മണം കിട്ടാത്തത് കൊണ്ട് തന്നെ ആ സോംബികൾ അവനെ ഒന്നും ചെയ്തില്ല. അവനും ആകെ ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ്. അടുത്ത ഷോട്ടിൽ പ്രൊഫസർ റെക്കോർഡ് ചെയ്ത പഴയ ഒരു വീഡിയോയാണ് കാണിക്കുന്നത്. ഈ വൈറസുകൾ മനുഷ്യ ശരീരത്തിലുള്ള ആന്റിബോഡികൾ തിരിച്ചറിഞ്ഞ തൊട്ടടുത്ത നിമിഷം തന്നെ പരിണമിക്കാൻ തുടങ്ങും. അങ്ങനെ ആ ആന്റിബോഡികൾക്ക് ലക്ഷ്യം കണ്ടെത്താൻ പറ്റാത്തവരും ഈ വൈറസിന് മനുഷ്യ മനസ്സിനെ പഠിക്കാൻ കഴിഞ്ഞാൽ പുതിയൊരു മനുഷ്യവർഗം ഉടലെടുക്കും. അയാൾ പറഞ്ഞതിന്റെ അർത്ഥം, ഇപ്പോൾ ഒരു വൈറസ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ ഈ വൈറസുകളെക്കാളും ശക്തിയായ ആന്റിബോഡികൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയുന്ന തൊട്ടടുത്ത നിമിഷം തന്നെ ഈ വൈറസുകൾ മുഴുവനും പരിണമിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ പകുതി സോംബിയും പകുതി മനുഷ്യനുമായി മാറുകയും ചെയ്യും. സോംബിയുമല്ല മനുഷ്യനുമല്ല എന്നൊരവസ്ഥ. ഈ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഗിന്യാമിന് പറ്റിയിരിക്കുന്നത്. ഇപ്പോ അവന്റെ ശരീരം മുഴുവനും സോംബികളെ പോലെയാണ്. എന്നാൽ ചിന്തകൾ മുഴുവനും മനുഷ്യന്റേതും. അതേസമയം ഇപ്പോൾ തന്റെ കണ്ണുകുത്തി പൊട്ടിച്ച ചോങ്സോയോടാണ് ഗിന്യാമിന്റെ ദേഷ്യം മുഴുവനും. എടാ പന്ന ചോങ്സോ, ഞാൻ നിന്നെ കൊല്ലുവട. അതും പറഞ്ഞ് അവൻ നേരെ ചോങ്സോയെ തേടി വരികയാണ്. സോംബികളെയൊന്നും ഇപ്പോൾ അവന് ഒരു പേടിയില്ല. മനുഷ്യനായിരുന്നപ്പോൾ തന്നെ ഇവനൊരു മൃഗത്തെ പോലായിരുന്നു. പിന്നെ സോംബിയായപ്പോഴുള്ള കാര്യം പറയണ്ടല്ലോ. ഇതെന്ത് കുന്തം? അപ്പോ ഇതിനർത്ഥം ഞാനൊരു ദൈവമായി. അങ്ങനെ 5-ാമത്തെ എപ്പിസോഡ് അവിടെ തീരുന്നു. 6-ാമത്തെ എപ്പിസോഡുമായി വീണ്ടും കാണുവരെ നന്ദി.